ലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ആ ദിക്ര ചൊല്ലി. 99 രോഗങ്ങൾക്കത് ശിഫയാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 99 രോഗങ്ങൾക്ക് ശിഫയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അക്സിറു മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നിങ്ങൾ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഈ ദിക്ര നന്നായി വർദ്ധിപ്പിക്കണം. ഫൈന്നഹാ കൻസും മിൻ കുനൂദിൽ ജന്ന, കാരണം അത് സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട നിധിയാണ്. മാത്രമല്ല രോഗങ്ങൾക്കതിൽ ശിഫയുണ്ട്. ഏയ് ഏതിൽ? ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇതിൽ 99 രോഗങ്ങൾക്ക് ശിഫയുണ്ട്. ഐസറുഹാ അൽഹം, ആ 99 രോഗങ്ങളിൽ ഏറ്റവും സിമ്പിളായ രോഗം ടെൻഷനാണ്. എല്ലാവർക്കും ഏറ്റവും വലിയ പ്രശ്നം ടെൻഷനാണ്. നിസ്സാര വിഷയങ്ങൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ടെൻഷൻ കയറുക. എത്ര ആളുകളാണ് റബ്ബെ ആ ഒരു സങ്കടക്കോടെ ഒന്ന് പറയണമെന്നറിയോ? ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. എൻ്റെ മുമിനീങ്ങളെ എല്ലാ ടെൻഷനും തീരാൻ, എല്ലാ രോഗങ്ങളും ശിഫയാകാൻ, ഹൃദയത്തിൻ്റെ കട്ടി അങ്ങോട്ട് കുറയാനും, ദിക്റുകളൊക്കെ ഒരു ആനന്ദമായി, ഒരു ലഹരിയായി, ഒരു സന്തോഷമായി നമുക്ക് മാറാനും നിയ്യത്ത് ചെയ്തിട്ട് വളരെ ചുരുങ്ങിയൊരെണ്ണം ഞാൻ നിങ്ങളോട് ഇത് പറയാനുള്ള കാരണം, എല്ലാവരും ഇതിൽ പങ്കാളികളാകാൻ വേണ്ടിയാ. 1444 തവണ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ര് അടുത്ത ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് ചൊല്ലിത്തീർക്കണം. പ്രത്യേകിച്ച് ഇൻഷാ അള്ളാ ഈ ജനുവരിയിലെ അവസാനത്തെ ശനിയാഴ്ചയാണ് അടുത്ത ശനിയാഴ്ച, 30 അടുത്ത ശനിയാഴ്ച. അപ്പം അന്ന് നമ്മൾ മജ്ലിസുൻ നൂർ ചൊല്ലി ദുആ ചെയ്യും. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും മജ്ലിസുൻ നൂർ ചൊല്ലി വരണം ഇൻഷാ അള്ളാ. ഒരു തവണ മജ്ലിസുൻ നൂർ ചൊല്ലി വരിക 1444 വട്ടം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ആ പരിശുദ്ധമായ ദിക്റും ചൊല്ലി വരിക. ആണുങ്ങൾക്കൊക്കെ ഇൻഷാ അള്ളാ ഇവിടെ വരുന്നവർക്ക് ഈ ക്ലാസ്സിൽ നേരിട്ട് പങ്കെടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, 1444 വട്ടം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഒരു മജ്ലിസിനൂറും ചൊല്ലി വരിക. അടുത്ത ശനിയാഴ്ച മജ്ലിസിനൂറ് ചൊല്ലി നമ്മളിവിടെ ദുആ ചെയ്യും ഇൻഷാ അള്ളാ. ഇതൊക്കെ ആഖിറത്തിലേക്ക് വലിയ മുതൽക്കൂട്ടാകുന്ന വിധത്തിൽ അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചു തന്ന ഒരു മജ്ലിസാണ്. ഒരുപാട് വിശ്വാസികൾ ഈ 2-3 ദിവസമായി ഇവിടെ ഇങ്ങനെ വന്നിട്ട് അവരനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെയൊക്കെ പ്രതീക്ഷയോടുകൂടെ വന്ന് പറയുന്നവർ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി മജ്ലിസിൽ ദുആ ചെയ്യാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ ഇത് പറയേണ്ടതുണ്ടല്ലോ. അള്ളാഹുവിനറിയാമെല്ലാം. അള്ളാഹു എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കട്ടെ. എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. കിഡ്നിക്ക് തകരാറ് ബാധിച്ചവർ ആ കൂട്ടത്തിലുണ്ട്. ഡയാലിസ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, വലിയ പ്രയാസത്തിലാണ്, ആ സങ്കടം പറഞ്ഞവർ ആ കൂട്ടത്തിലുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 കഴിഞ്ഞു. ഇപ്പോൾ അവൾ 2 ഗർഭിണിയാണ്. പക്ഷേ വലിയ പ്രയാസത്തിലാണ്. അങ്ങനെ അവർ 1-2 ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു. പിന്നെ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിലേക്ക് ഒരു തവണ കൊണ്ടുപോയിരുന്നു. ഇന്ന് രാവിലെയും കൊണ്ടുപോവാണ്. ട്യൂബിലാണോ ഗർഭമെന്ന ആശങ്കയുണ്ട്. ഈ ഒരു സങ്കടം അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞ് കുടുംബസമേതം ഇവിടെ വന്നത് ആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു റാഹത്തിലാക്കട്ടെ. അമീൻ പറഞ്ഞേക്ക്. അള്ളാഹു റാഹത്തിലാക്കട്ടെ. അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. പിന്നെ അപകടത്തിൽപ്പെട്ട് വിഷമിക്കുന്നവർ, ക്യാൻസർ എന്ന രോഗത്തിനടിമപ്പെട്ട് വിഷമിക്കുന്നവർ, ഈ ബ്ലഡ് ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മുടി കൊഴിച്ചിലുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നവർ, ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾക്ക് മുടി നര ബാധിച്ച് ആ നിലയിൽ പ്രയാസപ്പെടുന്നവർ, ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന അസുഖം ബാധിച്ചവർ, ഓട്ടിസം പോലെയുള്ള രോഗങ്ങൾക്കടിമപ്പെട്ട് വിഷമിക്കുന്നവർ, അള്ളാഹുവിനോട് നമുക്ക് തേടുക. അള്ളാഹു എല്ലാത്തിനും പരിഹാരം നൽകട്ടെ. എല്ലാ രോഗവും ശിഫയാവട്ടെ. 99 രോഗത്തിന് ശിഫയാന്നല്ലേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന വചനത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ വെള്ളം എടുത്ത് വെച്ചിട്ട്
1444 തവണ ഈ ദിക്ർ ചൊല്ലിയിട്ട് ആ വെള്ളത്തിലേക്ക് ഊതിയിട്ട് ഏത് രോഗത്തിൻ്റെ ശമനമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഉദ്ദേശം വെച്ച് അത് ചൊല്ലിയിട്ട് വെള്ളത്തിലേക്ക് ഊതി കുടിക്കി, ഇൻഷാ അള്ളാ റബ്ബ് പരിഹാരം തരും. അള്ളാഹു റസൂൽ പറഞ്ഞതല്ലേ, എന്തിനാശങ്കപ്പെടണം, അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തരട്ടെ. എല്ലാ